ൾ പറയുന്നുണ്ട് ഭൂമി വിഭാഗം ആളുകളുണ്ട്, അവരുടെ ജാപത്ത് പോലുമില്ല. പഠിച്ചോനെ പേടി തോന്നുകയാണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഭൂമി വിഭാഗത്തിന്റെ ദ്വാതി ഇജാബത്തില്ല, ഉമ്മത്തുൽ ഹറാം. ഹറാമായ ഭക്ഷണം കഴിക്കുന്നവരാണ്, ഹറാമ ഉപയോഗിക്കുന്നവരാണ്. അവരെ കൈകൾ ഉയർത്തി കണ്ണീരോടെ ദുആ ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ ദുആ അല്ലാഹു ഇജാബത്ത് നൽകുകയില്ല. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയായ മുക്തിറുൽ ഗീബ, ഗീബത്ത് വർദ്ധിപ്പിക്കുന്നവർ, ഗീബത്ത് പറഞ്ഞു നടക്കുന്നവർ, എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റവും കുറവും പോരായ്മയും പറഞ്ഞു നടക്കുക, അതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളില്ലേ, ഹബീബ് പറയുകയാണ് അവരുടെ ദുആ ചെയ്തിട്ട് കാര്യമില്ല, അവരുടെ ദുആക്ക് ഇജാബത്തില്ല. അല്ലാഹു ഗൈബത്ത് പറയുന്നതിന് തൊട്ട് നമ്മളെ കാക്കട്ടെ. അറിയാ മുസ്ലിയാരെ, ആ വയലൊന്നും പ്രത്യേകം പറയണ്ട, ഗൈബത്ത് പറയാൻ പാടില്ല എന്നുള്ള വിവരമില്ലാത്തവർ ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? എന്നാൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ദിവസവും പടച്ചോനെ ആരുടെയൊക്കെ പച്ചർച്ചയാണ് നമ്മൾ കഴിച്ചു പോകുന്നത്? അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ കാക്കട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. മൂന്നാമത്തെ വിഭാഗമാരാദയത്തിൽ മറ്റുള്ളവരോട് അസൂയയും വെറുപ്പും പകയും വിദ്വേഷവുമായി നടക്കുന്നവർ, അവരത്ര ദുആ ചെയ്തിട്ടുണ്ട് കാര്യം, അല്ലാഹു ഇജാബത്ത് നൽകുകയില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് തേടുകയാണ് ഒരാളോടും വെറുപ്പില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത സമ്പൂർണ്ണ സംശുദ്ധമായ ഒരു ഹൃദയം നിന്റെ ഔദാര്യമായി ഞങ്ങൾക്കൊക്കെയും നീ നൽകണമേ റബ്ബേ, നീ തൗഫീക് നൽകണമേ റബ്ബേ.